വിശദമായ വാർത്തകളിലേക്ക്. യു എയിൽ ഇന്ന് 679 പേർക്കും ഖത്തറിൽ 228 പേർക്കും കോവിഡ് സ്ഥിരീകരിച്ചു. ഒമാനിൽ 576 പേർക്കാണ് പുതുതായി രോഗബാധ. യു എയിൽ ഇന്ന് 679 പേർക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചു. ഇതോടെ വൈറസ് ബാധിച്ചവരുടെ എണ്ണം 85,595. കഴിഞ്ഞ 24 മണിക്കൂറിൽ രാജ്യത്ത് ഒരു കോവിഡ് മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. ഇതുവരെ കോവിഡ് ബാധിച്ച് യു എയിൽ 405 പേരാണ് മരണപ്പെട്ടത്. 813 പേർ സുഖം പ്രാപിച്ചതായും ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഇതോടെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 75,086. നിലവിൽ 10,104 പേരാണ് രാജ്യത്ത് കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത്. കഴിഞ്ഞ ദിവസം രാജ്യത്ത് 72,388 പരിശോധനകളാണ് നടത്തിയത്. ഖത്തറിൽ നിന്ന് 228 പേർക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചു. ഇതോടെ രാജ്യത്ത് വൈറസ് ബാധിച്ചവരുടെ എണ്ണം 123,604. കഴിഞ്ഞ 24 മണിക്കൂറിൽ ഒരു കോവിഡ് മരണം കൂടി ഖത്തറിൽ റിപ്പോർട്ട് ചെയ്തു. രാജ്യത്ത് ഇതുവരെ കോവിഡ് ബാധിച്ച് 211 പേരാണ് മരണപ്പെട്ടത്. 237 പേർ സുഖം പ്രാപിച്ചതായും ഖത്തർ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതോടെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 120,540. കഴിഞ്ഞ 24 മണിക്കൂറിൽ രാജ്യത്ത് 5,468 പരിശോധന കൂടി നടത്തി. നിലവിൽ 2,853 പേരാണ് കോവിഡ് ബാധിച്ച് ഖത്തറിൽ ചികിത്സയിലുള്ളത്. ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും കുറവ് ആക്റ്റീവ് കേസുകൾ ഇപ്പോഴുള്ളത് ഖത്തറിലാണ്. ഒമാനിൽ അതേസമയം ഇന്ന് 576 പേർക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചു. ഇതോടെ വൈറസ് ബാധിച്ചവരുടെ എണ്ണം 94,051. കോവിഡ് ബാധിച്ച് ചികിത്സയിലുണ്ടായിരുന്ന 7 പേർ മരിച്ചതായും ഇന്ന് ഒമാൻ ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തു. മരണസംഖ്യ 853 ഉയർന്നു. 363 പേരാണ് ഇന്ന് സുഖം പ്രാപിച്ചത്. ഇതോടെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 85,781 ഒമാൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. ഐശ്വര്യ 24 ദുബായ്.